ഹലോ എല്ലാവർക്കും ജിഷാസ് ബി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അച്ചാറുകൊണ്ട് നമ്മൾ സാധാരണ വഴുകപ്പുളി അച്ചാറ്, പിന്നെ ഏതൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നത്, നെല്ലിക്ക അച്ചാർ, അങ്ങനെ ഓരോ അച്ചാർ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇതൊരു പ്രത്യേകത ഒരു അച്ചാറാണ്. ഇതിൽ നമ്മൾ പപ്പായ, ക്യാരറ്റ്, കയ്പ്പയ്ക്ക ഈ മൂന്ന് വെജിറ്റബിൾ കൊണ്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുക പപ്പായ വെച്ച് പപ്പായ കൊണ്ട് മാത്രം ഉണ്ടാക്കും, കയ്പ്പയ്ക്ക ആണെങ്കിൽ കയ്പ്പയ്ക്ക കൊണ്ട് അച്ചാറുണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ അച്ചാറിൽ നമ്മൾ ഈ മൂന്ന് കൊണ്ടും എങ്ങനെ നമുക്ക് അച്ചാറുണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് വലിയൊരു പപ്പായാണിത്, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ കാൽ ഭാഗമേ എടുക്കുന്നുള്ളൂ. പിന്നെ പാവയ്ക്കും ക്യാരറ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചെറിയ കഷ്ണം എടുക്കുന്നുള്ളൂ പപ്പായുടെ. അല്ല, ഓമക്കായ എന്ന് പറയില്ലേ ഇതിന്? ആ, നമ്മുടെ നാട്ടിലൊക്കെ ഓമക്കായ എന്ന് പറയുന്നു. അപ്പോൾ ഓമക്കായ നമ്മൾ തൊലിയൊക്കെ ചെത്തി നീളത്തിലാണ് അരിയേണ്ടത് കേട്ടോ, ചതുരത്തിലല്ല, നീളത്തിൽ നമ്മൾ അരിയണം. അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തട്ടെ. തൊലിയുടെ പച്ചപ്പ് കളറൊക്കെ പോണ വരെ നന്നായിട്ട് ചെത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഇതിന് കയ്പ്പ് വരും അതുകൊണ്ട് പച്ചപ്പ് കളയണ വരെ നമുക്ക് പപ്പായ ചെത്തി ഇനി നമ്മുടെ കയ്പ്പയ്ക്ക എടുക്കാം. കയ്പ്പയ്ക്ക നന്നായി ചെത്തുക. ക്യാരറ്റ് ചുരണ്ടുണ്ട്, ക്യാരറ്റും ചുരണ്ടി. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് കഴുകാം. കഴുകിയതിന് ശേഷം ഇത് അരിയാൻ തുടങ്ങാം. വെള്ളം വറ്റിട്ടോ, വെള്ളത്തിൻ്റെ അംശം ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ആദ്യം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ചതുരത്തിലാട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത് ക്യാരറ്റ്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിയാം. ഇനി നമുക്ക് കയ്പ്പയ്ക്ക എടുക്കാം. കയ്പ്പയ്ക്ക അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയാം. കയ്പ്പ അധികം വേണ്ട എന്നുള്ളവർക്ക് ഇതിൻ്റെ ഒരു പീസ് മതി. ഞാനിവിടെ രണ്ട് പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പ്പ് അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് ഈ കഷ്ണത്തിൻ്റെ രണ്ട് പീസ് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം കയ്പ്പ് ഇത് ഉണ്ടാക്കിയപ്പോൾ തോന്നിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുക്കാൽ പീസ് മതിയാവും ആക്ച്വലി. നെക്സ്റ്റ് നമുക്ക് ഓമക്കായ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണമാക്കാം. ഇങ്ങനെ നീളനെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാലെണ്ണം മാറ്റുന്നതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ ഓമക്കായ വേർത്ത് കാണുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊളി കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് രണ്ടും പേസ്റ്റ് ആക്കേണ്ടതുണ്ട്. ഇഞ്ചി രണ്ട് കഷ്ണവും വെളുത്തുള്ളി പത്തല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഇട്ടിരിക്കുന്നത്, നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂണോ നല്ലെണ്ണ വേണം. എന്നിട്ട് ചീനച്ചട്ടിയിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്നു. കടുകും കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാണ്. അപ്പോൾ കടുക് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടണവരെ കാത്തുന്നു. അതിന് ശേഷം നമ്മുടെ കയ്പ്പയ്ക്ക എത്തും. കയ്പ്പയ്ക്ക പച്ചമണം മാറണവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ അതിൻ്റെ പച്ച ചോയൊക്കെ ഒന്ന് മാറട്ടെ. അതുവരെ വഴറ്റിയിട്ട് നമുക്ക് ഒരു ഏകദേശം 5 മിനിറ്റോളം വഴറ്റിട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് പേസ്റ്റാക്കിയിടുന്നത്. അപ്പോൾ ഞങ്ങളിത് ചതച്ചിടുക ചെയ്ത്, അതവിടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാരറ്റും അങ്ങനെ ഒരു 3 മിനിറ്റ്, അധികം ഒന്നും വേണ്ട, ജസ്റ്റ് 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റാം. അപ്പോൾ ആദ്യം മുളക് പൊടി ഇട്ടിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങനെ ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതിലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വരട്ടെ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഓമക്കായ നീളത്തിൽ അരിഞ്ഞു വെച്ച ഓമക്കായ ഇതിലേക്ക് ഇടാം. ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റല്ല കൂടിയിട്ട്. കൂടാതെ നമ്മുടെ മുളക് പൊടിയും കടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്നു. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം.
ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ രണ്ട് ഉപ്പിടാം. ഉപ്പ് ഞാനിവിടെ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മറ്റേ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇപ്പോൾ തൽക്കാലം 4 സ്പൂൺ ഇടണുള്ളൂ. ഈ ലാസ്റ്റ് നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റാം. എല്ലായിടത്തും നമ്മുടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കട്ടെ. കുറച്ച് എണ്ണ കൂടി ആവശ്യമുണ്ട്. ഇവിടുത്തെ നമ്മുടെ നല്ലെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ 2 സ്പൂൺ കൂടി നല്ലെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വെള്ളം കുറച്ചൊരു അത്യാവശ്യം വെള്ളം വേണമല്ലോ നമ്മുടെ അച്ചാറിന്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അച്ചാറ് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അച്ചാറ് പൊടി ഇടാം. അച്ചാറ് പൊടി 3 സ്പൂൺ അച്ചാറ് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റാം. എല്ലായിടത്തും നമ്മുടെ അച്ചാറ് പൊടിയും ഉപ്പും മുളകൊക്കെ കൂടി പിടിക്കട്ടെ. ഇപ്പോൾ നല്ല ഏകദേശം ഒരു കട്ടി കുഴമ്പ് വന്നിട്ടുണ്ട്. കുഴമ്പ് പരുവത്തിൽ ഏകദേശം ആയിണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യമൊക്കെ അതിൻ്റെ ഉപ്പൊക്കെ റെഡിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കയ്പക്കയുടെ കയ്പ്പ് രസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സുർക്ക ചേർക്കാം. സുർക്ക ചേർക്കണം എന്നില്ല, അപ്പോൾ നമ്മൾ എടുത്തേക്കാനൊക്കെ തന്നെ നമുക്ക് സുർക്കയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ കയ്പക്കയുടെ കുറച്ച് കയ്പ്പ് രസമുള്ളതുകൊണ്ട് നമുക്ക് ഈ പുളി, സുർക്കയിലത്തെ പുളി കാരണം അത് യോജിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ സുർക്ക ഒഴിച്ചിരിക്കുന്നത്. 4 ടീസ്പൂണാണ് സുർക്ക ഒഴിച്ചു. ഇനി ലേശം കായപ്പൊടി. കായപ്പൊടിയാണിത്. കായപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അടിക്കാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് രാജി ചേച്ചിയാണ്. അപ്പോൾ രാജി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ നന്ദി, സന്തോഷം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.